നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ ഒളിവിൽ പോയ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും അതിനു മുൻപ് തന്നെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് ദിവ്യ വന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബന്ധുക്കളെ വീട്ടിലേക്ക് വന്ന ദിവ്യയെ അവർ തന്നെ പുറത്താക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ ഒളിവിൽ പോയ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ദിവ്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് അമിത രക്തസമൃദ്ധി തുടർന്നാണ് ചികിത്സ തേടിയത് ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടിരുന്നു ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയാനിരിക്കെയാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദിവ്യയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ കേസിലായിരുന്നു ആ ഇത് തുടർന്ന് മുൻകൂർ ജാമ്യത്തിനായി ദിവ്യ കോടതിയിൽ സമീപിക്കുകയായിരുന്നു യാത്രയപ്പ് ചടങ്ങിനിടെ ദിവ്യ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു നവീൻ ബാബു ജീവനൊടുക്കിയത് കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം നീണ്ട വാദമാണ് കോടതിയിൽ നടന്നത് ജാമ്യത്തിനായി ദിവ്യയുടെ അഭിഭാഷകൻ എഡിഎമ്മിനെ കുറ്റപ്പെടുത്തിയപ്പോൾ നവീൻ ബാബു കൃത്യമായി തന്നെ ഇടപെട്ടു അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകനും പ്രോസിക്യൂഷനും ദിവ്യയെ കുറ്റപ്പെടുത്തി വാദമുഖങ്ങൾ നിരത്തുകയായിരുന്നു തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ജഡ്ജി നിസാർ അഹമ്മദാണ് ഉത്തരവ് പറയുക ദിവ്യ ആസൂത്രിതമായി യാത്രയപ്പ് യോഗത്തിലെത്തി വ്യക്തിഹത്യ നടത്തിയെന്നും പ്രേരണാ കുറ്റം നിലനിൽക്കുമെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം പി പി ദിവ്യയ്ക്കെതിരെ കടുത്ത നടപടിയ്ക്കൊരുങ്ങുകയാണ് സിപിഐഎം ദിവ്യയ്ക്കെതിരായ സംഘടനാ നടപടി ചർച്ച ചെയ്യാൻ സിപിഎം ജില്ലാ നേതൃയോഗങ്ങൾ ബുധനാഴ്ച ചേരുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും പാർട്ടി തല നടപടികൾ വന്നിട്ടില്ല പി പി ദിവ്യയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്താനാണ് പാർട്ടിയുടെ തീരുമാനം ജില്ലാ സമ്മേളനം കഴിഞ്ഞ് വരുന്ന പുതിയ ജില്ലാ കമ്മിറ്റിയിൽ ദിവ്യയെ ഉൾപ്പെടുത്താതിരിക്കാനാണ് തീരുമാനം നടപടി പ്രത്യക്ഷത്തിൽ പ്രഖ്യാപിക്കാതെ പരോക്ഷമായി നടപ്പിൽ വരുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൈക്കൂലി പരാതി നൽകിയ പ്രശാന്തിനെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്യുകയും ദിവ്യയുടെ ഇടപെടൽ സംശയത്തിലാവുകയും ചെയ്തതോടുകൂടി കണ്ണൂരിലെ സിപിഎം പ്രതിരോധത്തിലാവുകയാണ് പോലീസ് മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി വരുന്നതിനായി കാക്കുകയാണ് നവീൻ ബാബുവിന്റെ മരണത്തിലെ ലാൻഡ് റവന്യൂ വകുപ്പ് അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി കെ രാജൻ കൈമാറിയിരുന്നു എൻഒസി നൽകുന്നതിൽ നവീൻ ബാബുവിന് കാലതാമസം വന്നിട്ടില്ല എന്നും കോഴ വാങ്ങിയിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യു മുൻകൂർ ജാമ്യം ലഭിക്കില്ല എന്ന പ്രതീക്ഷയിലാണ് എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ ഉള്ളത് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉത്തരവാദി പി പി ദിവ്യ എന്ന നിലപാടിലാണ് കുടുംബം ഇതുവരെ പി പി ദിവ്യയെ ചോദ്യം ചെയ്യാത്തതിൽ കുടുംബത്തിന് അതിർത്തിയുണ്ട് ദിവ്യയ്ക്ക് രാഷ്ട്രീയ സ്വാധീനം ഉള്ളതിനാൽ തെളിവുകൾ നശിപ്പിക്കുമോ എന്ന ആശങ്കയും കുടുംബത്തിനുണ്ട് വേണ്ടി വന്നാൽ ഹൈക്കോടതിയെയും സുപ്രീം സുപ്രീംകോടതിയെയും സമീപിക്കാമെന്നാണ് കുടുംബത്തിന്റെ തീരുമാനം ഭാര്യ മഞ്ജുഷയും സഹോദരൻ പ്രവീൺ ബാബുവും വിധിക്ക ശേഷം പ്രതികരിച്ചേക്കും എന്നാണ് സൂചന നവീൻ ബാബു ആത്മഹത്യ സംഭവത്തിൽ ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു തുടർന്ന് മുൻകൂർ ജാമ്യത്തിനായി ദിവ്യ കോടതിയെ സമീപിക്കുകയായിരുന്നു യാത്രയപ്പ ചടങ്ങിനിടെ ദിവ്യ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു നവീൻ ബാബു ജീവനൊടുക്കിയത് അതേസമയം അമിത രക്തസമ്മർദ്ദത്തെ തുടർന്ന് പി പി ദിവ്യ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു